സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ഈ ദിവസങ്ങളിൽ ചില സുഹൃത്തുക്കളുടെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ കാണാനിടയായ ഒരു വീഡിയോയുണ്ട്. ഒരു ചെറിയ ആൺകുട്ടി ദൂരേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, സോ ഇറ്റ്സ് ഓൾ റൈറ്റ് ഗോഡ്, ഇറ്റ്സ് ഓക്കെ, ഐ ട്രസ്റ്റ് യു. ആ സുഹൃത്തുക്കൾ ആ സമയം വീര്യമുള്ള ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ ആഴമേറിയ സ്നേഹവും അവരുടെ ശരണത്തിൻ്റെ ആഴവും കൈകോർത്തുകൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു കുരിശിൻ്റെ വഴിയിൽ ഒരു കുഞ്ഞിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ കയ്യിലെടുത്തുയർത്തി എന്ന നാഥൻ നമുക്ക് പകരുന്ന സുവിശേഷ പാഠമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനം ഓർത്തുപോയെന്ന് മാത്രം. ഇപ്രകാരം ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും. മർക്കോസ് 9:30-37. കഴിഞ്ഞ ദിവസം 1 കൊരിന്ത്യർ 3:6 നാം കാണുകയായിരുന്നു ഇപ്രകാരം നാം ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് പടികയറുന്ന കുരിശു വഴികൾ. എന്തെല്ലാം വ്യക്തികളും സാഹചര്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതെല്ലാം ക്രിസ്തുവിൽ നാം ഒരുപോലെയാണ് സന്നിവേശിപ്പിച്ചെടുക്കുന്നത്. നാം ക്രിസ്തുവിൻ്റേതാണ് എന്ന ധൈര്യവും സ്വാതന്ത്ര്യവുമാണ് അതിന് അടിസ്ഥാനം. ക്രിസ്തുവാകട്ടെ ദൈവത്തിൻ്റേതും. നാം ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. ഇന്നലെ പ്രഭാഷകൻ 1 നാം കാണുകയായിരുന്നല്ലോ ദൈവം തൻ്റെ സ്നേഹിതരെ അഗാപിറ്റോസ് എങ്ങനെ തൻ്റെ ദിവ്യജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന് തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നുവെന്ന്. പക്ഷേ ഈ വാതായനത്തിനും ജ്ഞാനരൂപത്തിനും കുരിശാകൃതിയാണ്, കുരിശിൻ്റെ ക്രമമാണതിന്. അവിടുന്ന് സർവത്തെയും ക്രമീകരിക്കുന്ന അവിടുത്തെ ജ്ഞാനമാകുന്ന വചനത്തെ നാം ഇന്നലെ കണ്ടു പ്രഭാഷകൻ 1. അത് കുരിശിൻ്റെ വചനമാണ്, 1 കൊരിന്ത്യർ 1:18. എന്നിട്ടും ഈ സുവിശേഷത്തിൽ നാഥൻ തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഈ കുരിശുപാഠമായി പകരുമ്പോൾ അവൻ്റെ ശിഷ്യർക്ക് അത് മനസ്സിലാകുന്നുമില്ല, അത് മനസ്സിലാക്കാൻ അവരോട് ആഗ്രഹിക്കുന്നുമില്ല. അവനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് ഭയമായിരുന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ദൈവിക ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഭയത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവിക രഹസ്യങ്ങളിലേക്ക് അത് നമ്മെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. എന്നാൽ ശിഷ്യർ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭയം അത് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി മാറ്റാനേ ഉപകരിക്കൂ, അവരെ അജ്ഞാനത്തിലേക്ക് നയിക്കാൻ. നാഥൻ അനുശാസിക്കുന്ന ഈ ശിശുഭാവം ഈ തലത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ശിശു ഒരിക്കലും പഠിച്ചു തീരുന്നില്ല. അവനെപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അവനെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവനെ എപ്പോഴും പാകപ്പെടുത്താനാകും, അവനെ പരിശീലിപ്പിക്കാനാകും, ശിക്ഷണവും അഭ്യസനവും നൽകാനുമാകും. നമ്മളെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ്, യോഹന്നാൻ 6:45, ഏശയ്യ 54:13. എന്നിട്ടും നമ്മൾ ആ പാഠങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഒരു കവി വിളിച്ചതുപോലെ, കുഞ്ഞുങ്ങൾ വിസ്മയകുമിളകളാണ്, ബബിൾസ് ഓഫ് വണ്ടർ. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലുവാനുള്ള ഒരു ഹൃദയത്തുറവി അവർക്കെന്നും ഉണ്ടാകും. സാധാരണ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ പോലും അവരുടെ കണ്ണിലെ വിസ്മയങ്ങൾ ഒരിക്കലും മങ്ങുന്നില്ല. മായാത്ത ചിരിയാണ് അവർക്കെന്നും മറയാത്ത പ്രത്യാശ. ഒരു കുന്നു ചോദ്യങ്ങളും അവർക്കുണ്ട്. സർവബലത്തോടും കൂടി അവർ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആശയങ്ങൾക്ക് അടിമപ്പെടാത്ത എന്നാൽ എപ്പോഴും ഉത്തരങ്ങൾ തേടുന്ന പ്രകൃതം. അങ്ങനെ എന്തെല്ലാം നൈർമല്യങ്ങളെയാണ് ഈ കുട്ടികൾ പ്രതിനിധീകരിക്കുന്നത്. ഇപ്രകാരം ഒരു ശിശുവിനെ പോലെയാകുക എന്ന് മാത്രമല്ല, ഈ ശിശുവിനെ സ്വീകരിക്കുക എന്നുകൂടി നാഥൻ പറയുന്നുണ്ട്. അതൊരു എളിമയുടെ താഴ്മപ്പെടലിൻ്റെ അനുഭവമാണ്, ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ. യേശു ആ ശിശുവിനെ കൈകളിൽ എടുത്തുയർത്തിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ കുരിശ് വഹിച്ചു നിൽക്കുന്ന ചിത്രം തന്നെയാണ് തോന്നുന്നത്. കുരിശ് ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെയാണ്. ആ മരം മൂത്ത് പാകമാകും, നാം അതിൽ തറയ്ക്കപ്പെടുകയും ചെയ്യും. അതുവരെ ആ കുരിശ് നമ്മളോടൊപ്പം വളരുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ദൈവം പകർന്ന ഈ ശിഷ്യത്വത്തിൻ്റെ ശിശുപാഠങ്ങൾ അത് കുരിശുപാഠങ്ങളായി നാം മനസ്സിലാക്കേണ്ടത്. ഈ കുരിശുപാഠങ്ങളെ ഇന്ന് പ്രഭാഷകൻ 2 വിവരിക്കുന്നുണ്ട്. ഹെബ്രായർ 11:12 ചേർത്ത് വായിച്ചാലും ഈ ധ്യാനാനുഭവം സാധ്യവുമാണ്. ടെക്നോൺ, കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ പ്രബോധനം ആരംഭിക്കുന്നത്. ശാരീരിക ചെറുപ്പം മാത്രം സൂചിപ്പിക്കുന്ന ഒരു പദമല്ല അത്, ആധ്യാത്മിക വളർച്ചയെ കുറിക്കുന്ന ഒന്നുകൂടിയാണ്. ദൈവം സ്നേഹിക്കുന്നവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ നാം തൊട്ടുമുൻപ് കാണുകയായിരുന്നല്ലോ അഗാപിറ്റോസ്, ദൈവത്തിൻ്റെ വാത്സല്യ വാചനങ്ങൾ. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ദൈവത്തിൻ്റെ ഈ സ്നേഹവാചനങ്ങളെ കുഞ്ഞുങ്ങളെ ടെക്നോൺ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ ഞാനും സ്നേഹിച്ചേ മതിയാകൂ എന്ന തികഞ്ഞ വാത്സല്യ ബോധമാണത്. രൂപാന്തരീകരണ വേളയിൽ ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവൻ എന്നൊരു സ്വർഗീയ പാഠം നാം കേട്ടിരുന്നു. ഇങ്ങനെ പ്രിയപുത്രനായിത്തീർന്ന, അഗാപിറ്റോസായിത്തീർന്ന ക്രിസ്തുവിൻ്റെ സ്വരം നാം കേൾക്കണം. ആ സ്വരമാകട്ടെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുവിൻ എന്ന വിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയത ദൈവത്തിലേക്കും അപരനിലേക്കും അടിമുടി തുറന്നിരിക്കുന്നത്, റാഡിക്കലി ഓപ്പൺ ടു ദി അതർ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു ദൈവസ്നേഹത്തിൻ്റെ ക്രമീകരണം തന്നെയാണ്. ദൈവസ്നേഹം ഖെസദിനെ മുഖാമുഖം കണ്ടവരും, എൻകൗണ്ടർ, അതിൻ്റെ തനിയാവർത്തനമായി ഇൻസ്റ്റൻസിയേഷനായി മാറുന്നവരുമാണ് ഖസീദ്, ദൈവത്തിൻ്റെ വിശുദ്ധർ.
അതുകൊണ്ട് തന്നെയാണ് തിന്മ വളർന്നേറുമ്പോഴും നാം അതിൻ്റെ മുൻപിൽ കോപിക്കരുത്, അലോസരപ്പെടരുത്, ആശങ്കപ്പെടരുത്, വിദ്വേഷമരുത് എന്നൊക്കെ സങ്കീർത്തനം പറയുന്നത്. ഇന്ന് സങ്കീർത്തനം 37 പ്രഭാഷകൻ 2 ഒരേ ധ്വനി തന്നെയാണ് ഇപ്രകാരം. പ്രഭാഷകൻ 2 പറയുന്നത്, ദൈവം നമുക്ക് അനുവദിക്കുന്ന ക്ലേശങ്ങൾ ശിക്ഷയല്ല, രൂപീകരണ പ്രക്രിയയാണ് എന്നാണ്. ശിക്ഷണം, ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് നാം പറയാറുണ്ട്. ഒരു പ്രക്രിയയുടെ കീഴിൽ ക്ഷമയോടെ നമുക്ക് നിലകൊള്ളാനാകണം, അതിനെ പിൻചെല്ലാനാകണം. ആ പ്രക്രിയയിൽ നമുക്ക് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതല്ല പ്രധാനം, ആ പ്രക്രിയയ്ക്കൊടുവിൽ നാം എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നതാണ്. സ്വർണം മൂശിയിൽ ഉരുകുന്നത് പോലെയായിരിക്കണം നമ്മുടെ സഹനങ്ങൾ. ശരണവും പ്രത്യാശയും അങ്ങനെ ഈ വിശ്വാസ തീച്ചൂടിൽ പ്രധാന ഘടകങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശ്വാസ ധീരന്മാരെല്ലാം ഇത് പാലിച്ചവരാണ്. നാം തൊട്ടു മുൻപേ പരാമർശിച്ചതുപോലെ ഹെബ്രായർ 11-12 അധ്യായങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു സാങ്കത്യം നമ്മുടെ ജീവിതത്തിലും എങ്ങനെ നിറവേറുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ വിശ്വാസ വഴികളിൽ. ഇന്ദ്ര എന്ന പോലെ ഇന്നും ആര്, ആർക്ക് എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉണർത്തുന്ന ഒരു പാഠഭാഗമാണ് പ്രഭാഷകൻ 2. എല്ലാത്തിനും ഉത്തരം ആരുമില്ല, നോവൺ എന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം കാതൽ ഇപ്രകാരമാണ്, ദൈവത്തിനെ ആശ്രയിച്ചിട്ട് ഭഗ്നാശരായവർ, നഷ്ടധൈര്യരായവർ ആരുണ്ട്? ആരുമില്ല. സമ്പൂർണ്ണ ജ്ഞാനം ആർക്കുണ്ട് എന്നൊരു ചോദ്യമായിരുന്നു ഇന്നലെ പ്രഭാഷകൻ ഒന്ന് ഉയർത്തിയത്. ദൈവത്തിന് മാത്രമാണതുള്ളത്, അല്ലാതെ ആർക്കുമില്ല. ദുഷ്ടർ പന പോലെ വളരുന്നത് കണ്ടിട്ട് അതിൽ മനസ്സിടിഞ്ഞ് നന്മ കൈവിടേണ്ട എന്ന് പഠിപ്പിക്കുന്നൊരു പാഠമാണ് ഇന്ന് സങ്കീർത്തനം 37. വളരെ ചെറുപ്പം മുതലേ ആ പാഠം നാം സ്വായത്തമാക്കാൻ തക്കവണ്ണമാണ് ഈ സങ്കീർത്തനം 37 ക്രമീകരിച്ചിരിക്കുന്നത് പോലും, കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കത്തക്ക രീതിയിൽ. ഐശ്വര്യം എന്നത് സാമ്പത്തികാഭിവൃദ്ധിയല്ല, വിശ്വാസത്തിൽ നാം വിശ്വസ്തയോടെ നിലകൊള്ളുമ്പോൾ അതിൻ്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ദൈവിക സമാധാനമാണത്. സങ്കീർത്തനം 37 നമുക്ക് പകർന്നു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാഷകന്റെ വാക്കുകൾ ഓർത്താൽ, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിനായി കാത്തിരിക്കുക, പ്രത്യാശയിൽ പിടിച്ചു നിൽക്കുക, ദൈവത്തിൽ അള്ളിപ്പിടിക്കുക, ക്ലിങ് ടു ഹിം. 2022 നോമ്പുകാല ധ്യാനത്തിൽ മാർപ്പാപ്പയുടെ ധ്യാന ഗുരുവായ കപ്പുച്ചിൻ കർദിനാൽ റനിയറ കന്തലമസ പറഞ്ഞതോർത്താൽ, ക്രിസ്തുവിനോട് അള്ളിപ്പിടിച്ചു നിൽക്കാൻ നമുക്ക് അവസരം നൽകുന്ന ഒരു അനുഭവമാണ് അവിടുത്തെ ഉത്ഥാനമെന്നത്. കാരണം എത്ര ഭയാനകമായ വേദനകൾക്കൊടുവിലും എല്ലാം മാറിമറിയുന്ന അവസ്ഥയിലും ഒരിക്കലും മാറിമറിയാത്തൊരു ദൈവത്തെ നമുക്കത് കാണിച്ചു തരുന്നു. അതിനാൽ വിശ്വസിക്കുന്നവൻ ഈ ഭൂമിയിൽ തന്നെ വാഗ്ദാനങ്ങളുടെ പരിപൂർണതയും ദൈവിക സമാധാനവും പ്രാപിച്ചു കഴിഞ്ഞുവെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തു തൻ്റെ പീഡാസഹനത്തെയും കുരിശിനെയും കുറിച്ച് പ്രവചിക്കുമ്പോഴെല്ലാം ഏറ്റവും അധികം ഇടറുന്നത് പത്രോസ്ലിഹായാണെന്ന് നമുക്ക് തോന്നും. പിന്നീട് അവൻ ഏറ്റവും സമുന്നതനായ ക്രിസ്തു സാക്ഷിയായി മാറിയെങ്കിലും ഇന്ന് പത്രോസിന്റെ നാമധാരിയായ ഒരു വിശുദ്ധന്റെ തിരുനാളാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ. അദ്ദേഹം ഒരു സഭാപിതാവായിരുന്നു, 11-ാം നൂറ്റാണ്ടിലെ സഭാ നവീകരണത്തിന് നേതൃത്വം നൽകിയ ഒരു താപസനും. അദ്ദേഹം തന്നെ തന്നെ വിളിച്ചത് പെത്രൂസ് ക്രൂച്ചിസ് ക്രിസ്തി സെർവോറും ഫാമുലൂസ് എന്നാണ്, ക്രിസ്തുവിന്റെ കുരിശിന്റെ സേവകരുടെ സേവകനായ പത്രോസ് എന്ന്. അദ്ദേഹം പഠിപ്പിച്ചു, ക്രിസ്തുവിന്റെ കുരിശിനെ സ്നേഹിക്കാത്തവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എന്ന്. കുരിശിന് സർവപ്രപഞ്ചത്തെയും സർവചരിത്രത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അപാരമാനമുണ്ട് എന്നും അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല തൻ്റെ പിതാവിനോടും തൻ്റെ സഹചരോടുമുള്ള ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം, കെനോട്ടിക് ലാവ്, അതിൻ്റെ മൂർത്തിഭാവമാണ് അവൻ്റെ കുരിശേറ്റമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ ഈ കുരിശുപാഠത്തെ, ഈ എളിമയെ, ഈ ശിശുത്വത്തെ മാംസരക്തങ്ങളുടെ ലോകവ്യവസ്ഥയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാകില്ല. അത് എല്ലായ്പ്പോഴും പദവികളുടെയും അധികാരത്തിൻ്റെയും തലപ്പാവുകൾക്കായി പടവെട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിക്രമങ്ങളും വംശഹത്യകളും ഭ്രാതൃഹത്യകളും കൊണ്ട് കനത്ത നിടവഴികൾ പേർന്ന് കോങ്കോയും തെക്കൻ സുഡാനും പാപ്പ കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയായിരുന്നു. ആ സന്ദർശന വഴിയിൽ ആ രാജ്യങ്ങളുടെ ചരിത്രാനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ട് ഭാവങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, മനുഷ്യരുടെ ഇടയിൽ സാധ്യമായ കലർപ്പില്ലാത്ത, കലവറകളില്ലാത്ത സ്നേഹം. പക്ഷേ ആ സ്നേഹം വറ്റിയ ഒരു നഷ്ടപ്രതീസായി ഈ നാടുകൾ മാറിയിരിക്കുന്നു എന്നതാണ് അവയുടെ ദുഃഖചരിത്രം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ അത്ര ആഴത്തിൽ തന്നെ പരസ്പരം സ്നേഹിക്കാൻ മനുഷ്യർക്കും അവിടുന്ന് കഴിവ് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും എന്തേ? പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, ഭീകരത ഓറ അക്രമങ്ങൾക്കിരയായ ജനങ്ങൾ അതിനിന്നും സജീവ സാക്ഷികളാണ്. പക്ഷേ എന്നിട്ടും അവർ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തല ഉയർത്തി നടക്കുകയാണ്, അപമാനത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും വേദികകളിൽ പോലും. ഈ സ്നേഹത്തെയും ഭീകരതയെയും ചേർത്ത് വായിക്കുമ്പോൾ ദിവ്യരഹസ്യം എന്നൊരു ധാരണയിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ദിവ്യരഹസ്യത്തിന്റെ വെളിച്ചത്തിൽ കണ്ടാൽ മാത്രമേ നമുക്ക് ഇവയെ ഇഴപിരിച്ചെടുക്കാനാവൂ. തിമത്തി റാഡ്ക്ലിഫ് എന്ന വിഖ്യാതനായ ഡൊമിനിക്കൻ ദൈവശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുന്നത് പോലെ, ദ മിസ്റ്ററി ഓഫ് ഈവിൾ ഇസ് ഗ്രേറ്റ് ബട്ട് ദ മിസ്റ്ററി ഓഫ് ഗുഡ് ഇസ് ഗ്രേറ്റർ സ്റ്റിൽ. തിന്മയുടെ രഹസ്യം ഭയാനകമാണ്, വലുതാണ്, പക്ഷെ നന്മയുടെ രഹസ്യമോ അതിലുമേറെ വലുതാണ്.